താങ്ക് യു വെരി മച്ച് ബ്രദർ. ബ്രദർ തമ്പി പ്രാർത്ഥിച്ചപ്പം എൻ്റെ പ്രസൻറ്റേഷൻ വളരെ ലളിതമാണെന്ന് പറഞ്ഞ് അത് കേട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ബൈബിൾ ആൻഡ് സയൻസ് സാധാരണ വലിയ വിഷമമുള്ള ഒരു സബ്ജക്റ്റാണ്, എന്നാൽ അത് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ഞാനിവിടെ ശ്രമിച്ചത്. അപ്പം ബ്രദറിൻ്റെ പ്രാർത്ഥന കേട്ടപ്പം മനസ്സിലായി ശ്രമം സക്സസ്ഫുള്ളായെന്ന്. കഴിഞ്ഞ ആഴ്ചകളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ഒന്ന് ഓർപ്പിക്കട്ടെ. എന്നാൽ അതിന് മുൻപ് ഒരു അഭ്യർത്ഥനയുണ്ട്. ചില ദിവസങ്ങളിൽ എത്ര ആഗ്രഹിച്ചാലും മീറ്റിംഗിൻ്റെ നോട്ടീസ് അയക്കാൻ കുറച്ച് താമസിച്ചു പോകുന്നുണ്ട്. ഈ ക്ലാസ്സസിൻ്റെ സൂം നമ്പർ യാതൊരു മാറ്റമില്ല, അത് ഒന്ന് നോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാസ്വേഡ് ഇല്ല, കാരണം ഇത് രണ്ട് മൂന്ന് അഡ്മിൻസ് നിങ്ങളെ ഓട്ടോമാറ്റിക്കലി അവർ അഡ്മിറ്റ് ചെയ്തോളൂ, ഒരു പാസ്വേഡിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്പർ ഒന്ന് നോട്ട് ചെയ്യണമെന്നൊരു അഭ്യർത്ഥന. പിന്നെ ഇത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ സഭയിലുള്ള ചെറുപ്പക്കാരെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് ഫാസ്റ്റായിട്ട് ഞാനൊന്ന് റിവ്യൂ ചെയ്യട്ടെ. വാട്ട് ഐ വാസ് സേയിങ് ഈസ് ദിസ്, ഇൻ ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് വി സ്റ്റഡീഡ് എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഐ വോണ്ട് ടു ഡു എ വെരി 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 ഫാസ്റ്റ് റിവ്യൂ. Okay, there is a little configuration. Yeah, thank you. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചത് ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ശാസ്ത്രം ഈസ് ഈക്വൽ ടു ട്രൂത്ത് എന്ന് പെട്ടെന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ആളുകളെ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിന്റെ പേരിൽ എന്ത് പറഞ്ഞാലും അത് 100% സത്യമാണെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ അവകാശപ്പെട്ടാണ് അവർ വിശ്വാസികളെ കൺഫ്യൂസ് ചെയ്യുന്ന. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യം എന്ത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ്. അതിൽ കൂടെ സത്യം അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടുകിട്ടുന്ന കാര്യങ്ങൾ ചിലത് പൂർണ്ണ സത്യമായിരിക്കും, ചിലത് അർദ്ധസത്യമായിരിക്കും, ചിലത് അസത്യമായിരിക്കും. അതിൽ ഓരോന്നിനെ എടുത്ത് മുന്നോട്ട് പഠിക്കുമ്പോഴാണ് അത് അസത്യത്തിൽ നിന്ന് അർദ്ധസത്യത്തിൽ നിന്ന് പൂർണ്ണ സത്യത്തിലേക്കായി മാറുന്നത്. അതിനുവേണ്ടി പല കാറ്റഗറീസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചു. ഈ ഞാൻ ഇത് ഓർപ്പിച്ചതുപോലെ ഈ സയൻസില് അനുമാനങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്, സിദ്ധാന്തങ്ങളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്. വാട്ട് ഐ സെഡ് ലാസ്റ്റ് വീക്ക് ഈസ് ദാറ്റ് സയൻസ് ഈസ് ദ റിസൾട്ട് ഓഫ് അവർ എഫേർട്ട് ടു സ്റ്റഡി നേച്ചർ. And when we study nature, the information that we get, everything is not true. Some of it is 100% true. Some of it is only half true. Some of it might be mere theories. So last week I told you about many categories: hypothesis, assumption, theories, observation. Adhuvala thanne vivarangal, vastudagal, niyamangal, vyakhyanangal, data, facts, laws, interpretation. Adhuvala thanne അഭിപ്രായം അല്ലെങ്കിൽ ചിന്താഗതി, മാതൃക അല്ലെങ്കിൽ പ്രതിരൂപം, നിഗമനം, അനുമാനം, ഇതെല്ലാം ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. ഐ ഗേവ് യു ഓൾ ദ സം ഓഫ് ദ കാറ്റഗറി: സ്കൂൾസ് ഓഫ് ഒപ്പീനിയൻ, മോഡൽസ്, ഡിഡക്ഷൻസ്, ഇൻഫറൻസസ്. സയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം കാറ്റഗറീസ് ഉണ്ട്. അതിനെ എല്ലാം കൂടെ ഓർത്തിരിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കാവുന്ന രണ്ട്, ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്ന രണ്ട് കാറ്റഗറിയിലോട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ. മറ്റൊന്ന്, സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ. ഈ രണ്ട് കാറ്റഗറി ഓർത്തിരുന്നാൽ മതി. ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ രണ്ടേ രണ്ട് കാറ്റഗറീസ് ഓർത്തിരുന്നാൽ മതി എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വാട്ട് ഐ സെഡ് ഈസ് so many categories of information are there, but we don't have to remember everything. Just remember two things: one, unestablished theories of science; two,
established laws of science, if you remember these two, that is equal to remembering all the categories that I mentioned. And now let me come to the key which I introduced last week. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു വലിയ ഒരു ഹെവി ലോക്കർ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എക്സ്പേർട്സിന് എത്രയോ ദിവസങ്ങൾ എടുക്കും. എന്നാൽ ഒരു താക്കോൽ ഉണ്ടെങ്കിൽ ഒരു ടീനേജറിന് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയം, അല്ലെങ്കിൽ ശാസ്ത്രയുഗത്തിൽ വേദപുസ്തകത്തിന്റെ വിശ്വസനീയത എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന് വളരെ സിമ്പിൾ ഒരു താക്കോലുണ്ട്. ആ താക്കോൽ എല്ലാ വിശ്വാസികളും മനസ്സിൽ വെച്ചേക്കേണ്ടതാണ്. ആ താക്കോൽ ഇതാണ്: സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയും വേദപുസ്തകത്തെ എതിർക്കുന്നില്ല. Please remember it. If a very big locker has to be broken, experts have to take several days. But if a key is available, even a teenager can open it easily. In the same way, when we discuss a subject of the reliability of the Christian faith, there is one and one single key. If you have the key, you can open the door. I got muted because of some technical fault. I'm sorry. So this single key will open the door. ചിലപ്പം നിങ്ങൾ പറഞ്ഞിരിക്കും, ജോൺസൺ ബ്രദറെ ഈ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഒരു കാര്യമാണ് ബ്രദർ എന്തായി പറയുന്നത്. ഇതുപോലെ സിമ്പിൾ ഒരു കീയും കൊണ്ട് ആ വിഷയം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. യെസ്, ആക്ച്വലി നമുക്ക് ഈ നമ്മൾ ഈ മലയാളികൾ പ്രസംഗരോഗം ഉള്ള ആളുകളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് അതിനെ കുറിച്ച് വലിയൊരു പ്രസംഗം ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു താല്പര്യം, ഒരു സന്തോഷമില്ല. അങ്ങനെയല്ല, ഈ ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ളതില് ഒരു പ്രസംഗവും ഒരു നീണ്ട പ്രസംഗമോ ഒരു ലെക്ചറിന്റെ ആവശ്യമില്ല. ആരെങ്കിലും വന്ന് ശാസ്ത്രവും വേദപുസ്തകവും, അല്ലെ ആധുനിക യുഗത്തിൽ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിൾ താക്കോൽ അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയും വേദപുസ്തകത്തെ എതിർക്കുന്നില്ല. അതോടെ ആ പ്രശ്നം സോൾവ് ആകുന്നു. ചിലപ്പം പിന്നെയും നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബ്രദറെ അത് വളരെ സിമ്പിൾ ഒരു താക്കോലായി പോയല്ലോ. ഉവാ, ഒരു സിമ്പിൾ ഒരു താക്കോൽ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. നിങ്ങൾ എല്ലാവരും ആ കീ ഉപയോഗിച്ച് ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതിൻ്റെ ഒരു മറുവശം കൂടുണ്ട്. യു മേ സേ, ഹേയ് ബ്രദർ, ദിസ് ഇസ് എ ടു സിമ്പിൾ കീ. യെസ്, we Indians, we love to elaborately speak on a subject. When it comes to Bible and science, there is no need for all that drama. Just remember this statement: no established fact or law of science has ever opposed any statement of the Bible. Keep that key in your mind, go forward, and you will be successful in your discussion. There is another side of the same thing. Marvasham, വേദപുസ്തകത്തിന്റെ ഒരു പ്രസ്താവനയും സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതകളെ എതിർക്കുന്നില്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞതിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. ശാസ്ത്രം വേദപുസ്തകത്തെ എതിർത്തിട്ടില്ല, വേദപുസ്തകം ശാസ്ത്രത്തെ എതിർത്തിട്ടില്ല. ദി അതർ സൈഡ് ഈസ് ബൈബിൾ ഹാസ് നെവർ ഒപ്പോസ് സയൻസ്. Two sides are there. Science has not opposed Bible and Bible has not opposed science, provided you remember we are talking about established facts of science, not about theories. Theories have no permanence, they are not full truth, and therefore they have no standing here when we discuss a subject like Bible and science. നമ്മൾ ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ പ്രത്യേകം ഞാൻ പറഞ്ഞ ഈ കീ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ ഒരേ കീയുടെ രണ്ട് വശം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഒരു സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുത പോലും വേദപുസ്തകത്തിലെ ഒരു പ്രസ്താവനയെ ചോദ്യം ചെയ്തിട്ടില്ല. വേദപുസ്തകത്തിലെ ഒരു പ്രസ്താവനയും സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയെ ചോദ്യം ചെയ്തിട്ടില്ല. ഈ വളരെ സിമ്പിളായിട്ടുള്ള കീ എല്ലാ വിശ്വാസികളും കയ്യിൽ വെച്ച് ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തെ കുറിച്ച് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നാൽ
നാസ്തികർ വരാറുണ്ട്, നിരീശ്വരവാദികൾ വരാറുണ്ട്, യുക്തിവാദികൾ വരാറുണ്ട്. ഈ ദിവസങ്ങളിൽ ബൈബിളിന്റെ ശാസ്ത്രീയ ശാസ്ത്രപരമായ അല്ലെ ശാസ്ത്രീയ തലത്തിലുള്ള വേദപുസ്തകത്തിന്റെ വിശ്വസനീയത ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്നത് മുസ്ലിംസ് ആണ്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 10-ാം ക്ലാസ്സിലെ കുട്ടികളെ പോലും അവർ വേദപുസ്തകത്തിന്റെ പേരിൽ വളരെ ഹാരസ് ചെയ്യുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. കാരണം ഈ വാട്സാപ്പിൽ ഓൾമോസ്റ്റ് എവറി ഡേ ആരെങ്കിലും ഒരു കുട്ടി, അങ്കളെ ഞാൻ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എൻ്റെ കൂടെ ഉള്ള ഒരു മുസ്ലിം യുവാവ് ഇന്നത് ചോദിച്ചു, അങ്കളെ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടീനേജറാണ്, എൻ്റെ കൂടെ ഉള്ള ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു. ഇവരെല്ലാവരും ഒറ്റ ഒരു കീയും കൊണ്ടങ്ങ് മുന്നോട്ട് നീങ്ങിയാൽ മതി, ഇരുട്ടത്ത് ടോർച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്നത് പോലെ. സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുത പോലും വേദപുസ്തകത്തിന്റെ ഒരു പ്രസ്താവനയെ ചോദ്യം ചെയ്തിട്ടില്ല. വേദപുസ്തകത്തിന്റെ ഒരു പ്രസ്താവന പോലും ശാസ്ത്ര വസ്തുതകളെ ചോദ്യം ചെയ്തിട്ടില്ല. ബിഫോർ ഐ ഗോ ഫർദർ, ലെറ്റ് മീ റിമൈൻഡ് യു, യു മൈറ്റ് സേ ഹേയ് ദാറ്റ് ഈസ് സോ ഡിസെപ്റ്റീവ്ലി സിംപിൾ. യെസ് വി ഇന്ത്യൻസ് വി ഹാവ് ദിസ് ഡിസീസ്. വി ഇഫ് സംതിങ് ക്യാൻ ബി ഹാൻഡിൽഡ് ഇൻ 1 മിനിറ്റ്, വി വാണ്ട് ടു ഹാൻഡിൽ ഇറ്റ് ത്രൂ എ 1 അവർ ലെക്ചർ. That is the most foolish thing one can do in the field of Bible and science or the reliability of the Christian faith. If something can be handled in 1 minute, handle it in 1 minute and keep the 59 minutes for your personal study or witnessing to that person. So don't forget this key. No established fact of science has ever questioned the Bible, and no statement of the Bible has ever questioned any established fact of science. Not only that, the scripture contains thousands of statements related to the Bible. Okay, aa thakkolum kondu nammal munnotu pogumbol pala karyangal thiruvezhuthil ninnu nammal parishodikkendathundu. Adil onnu, thiruvezhuthil shastra sambandhamaya aayira kanakkina prastavanakal undu. Physics mayittu bandhappettathundu, chemistry mayittu bandhappettathundu, സുവോളജി, ബോട്ടണി, സൈക്കോളജി, സോഷ്യോളജി, ഇങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ, അതുപോലെ ഹിസ്റ്ററി ശാസ്ത്രത്തിൻ്റെ പല ബ്രാഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ബൈബിളിലുണ്ട്. അതിൽ എല്ലാ പ്രസ്താവനകളെയും പരിശോധിച്ച് ഈ ആധുനിക ലോകത്തിൽ അതെല്ലാം പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അത് എല്ലാം തന്നെ 100% ആക്യുറേറ്റ് ആണെന്നുള്ള നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ശാസ്ത്രലോകം എത്തിയിരിക്കുന്നത്. വേദപുസ്തകത്തെ മനഃപൂർവ്വം എതിർക്കുന്ന ആളുകളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നതെന്ന് ഓർപ്പിക്കട്ടെ. വേദപുസ്തകത്തെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച ആളുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് ചില സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് മുൻപ്, അത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഉത്പത്തി 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, കാരണം ശാസ്ത്രം പ്രപഞ്ചത്തിന്റെ ആദിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇത് ഹെർമാൻ ബോണ്ടി എന്നും പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ്. ഈ ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ഈ ശാസ്ത്രജ്ഞന്റെ കൂടെ തോമസ് ഗോൾഡ്, അതുപോലെ ഫ്രെഡ് ഹോയൽ, ഇവർ 3 പേരും കൂടെ ചേർന്ന് ഒരു സിദ്ധാന്തം പ്രപ്പോസ് ചെയ്തിരുന്നു. ആ സിദ്ധാന്തം ഉപയോഗിച്ച് ധാരാളം ആളുകൾ വേദപുസ്തകത്തിന്റെ 1-ാം വാക്യത്തെ, ഉത്പത്തി 1:1 അറ്റാക്ക് ചെയ്തിരുന്നു. ജെനസിസ്, ലെറ്റ് അസ് പിക്ക് അപ് സം സയൻസ് റിലേറ്റഡ് പാസേജസ് ഫ്രം ദ ബൈബിൾ. Genesis 1:1 says, in the beginning God created the heavens and the earth. This verse was very strongly contested and attacked by atheists, rationalists, and people who are opposed to the Bible. Now, they attacked the Bible based upon a theory known as steady state theory, which was proposed by this man, Hermann Bondi, and also Thomas Gold and Fred Hoyle. What was the theory? According to this theory, the universe has no beginning. Yani kanicha moonu shastrajnyamar undallo, ee moonu shastrajnyamar propose cheyathu
ഈ പ്രപഞ്ചം അനാദിയാണെന്ന്. അതിന് ഫിസിക്സിലും അസ്ട്രോണമിയില് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നാ പറയുന്നത്. അപ്പൊ 1960s വരെ ധാരാളം നിരീശ്വരവാദികളും യുക്തിവാദികളും വേദപുസ്തകത്തിനെ എതിർത്ത് പറഞ്ഞത്, നിങ്ങളുടെ ബൈബിൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരാദി ഉണ്ടെന്നാണ്, എന്നാൽ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാർ പ്രപ്പോസ് ചെയ്ത ആ സ്റ്റഡി സ്റ്റേറ്റ് തിയറിക്ക് അനുസരിച്ച് പ്രപഞ്ചം അനാദിയാണ്, അതിനൊരാദിയില്ല, പ്രപഞ്ചം സനാതനമാണ്. അപ്പം വേദപുസ്തകത്തിലെ ഈ പ്രസ്താവന ശരിയല്ല. ഓക്കെ, എന്താണ് ഈ സ്റ്റഡി സ്റ്റേറ്റ്? സ്റ്റഡി സ്റ്റേറ്റ് എന്നുള്ള തിയറിയുടെ അടിസ്ഥാനത്തിലല്ലേ ഇവർ ഇത് എതിർത്തത്? ആ ഫുൾ പേര് ഒന്നുകൂടെ ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ, സ്റ്റഡി സ്റ്റേറ്റ് നിയമം എന്നല്ല, സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നാണ്. അത് ശാസ്ത്രത്തിന്റെ വെറുമൊരു തിയറി മാത്രമായിരുന്നു. പ്രപഞ്ചം അനാദിയാണെന്ന് അധികം താമസിക്കാതെ ആ തിയറിയെ റിജക്റ്റ് ചെയ്തു. ശാസ്ത്രത്തിൽ സംഭവിക്കുന്നതാണ്, നമ്മൾ ഒരു തിയറിയും പേടിക്കേണ്ട ആവശ്യമില്ല. തിയറി എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയല്ല. അതുകൊണ്ട് ഒരു തിയറി, ആരെങ്കിലും വേദപുസ്തകത്തിനെതിരെ ഒരു തിയറിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ, ഒരു സങ്കല്പം കൊണ്ട് വന്നു കഴിഞ്ഞാൽ, അവരോട് നമ്മൾ പറയേണ്ട കാര്യമുണ്ട്, പ്ലീസ് വെയിറ്റ്, അത് ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയായി മാറട്ടെ. സ്റ്റഡി സ്റ്റേറ്റ് തിയറി വാസ് യൂസ് ടു അറ്റാക്ക് ദ ബൈബിൾ. ബട്ട് വെൻ ദ അറ്റാക്ക് ദ ബൈബിൾ, പ്ലീസ് റിമെമ്പർ വൺ തിങ് ഇഫ് ഇറ്റ് ഈസ് എ തിയറി, ഡോണ്ട് ബി അപ്സെറ്റ്. Tell them, let the theory become an established fact or law of science, and then we will discuss, because a theory has no permanence. And exactly as I proposed to you, here is a man, his name is Edwin Hubble. He proposed a new theory, and today everyone prefers that new theory. It is known as Big Bang theory. All of you have heard about Big Bang theory, and Big Bang says that the universe had a beginning. Prabanjathine prabanja sanadanamana adine aadi illennu chellar padipichathinte adisthanathil vedavustakathe attack cheyda aalukal 1960 vare steady state theory ede adisthanathil vedavustakathe edirthu. Ennal 60s kazhinjappozhekke ee Edwin Hubble nu paranja oru shastrajnan pudhiya oru theory undannu, Big Bang തിയറി അല്ലെങ്കിൽ മഹാസ്ഫോട് എന്ന സിദ്ധാന്തം. ഇന്ന് ശാസ്ത്ര ലോകം അംഗീകരിക്കുന്ന സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് മഹാസ്ഫോട് എന്ന സിദ്ധാന്തം. മഹാസ്ഫോട് എന്ന സിദ്ധാന്തത്തിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് ഒരാദിയുണ്ട്, ഒരന്തവുമുണ്ട്. സോ ആരെങ്കിലും ഒരാൾ ഒരു തിയറിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഡിസ്റ്റർബ് ആകേണ്ട ആവശ്യമില്ല. അത് ഒരു സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയോ അതോ ഒരു സിദ്ധാന്തം മാത്രമാണെന്ന് നമ്മൾ അവരോട് തന്നെ തിരിച്ചു ചോദിക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ നമുക്കൊക്കെ ഉള്ള ഒരു, പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ഒരു രോഗമാണ് പ്രസംഗ രോഗം. ആരെങ്കിലും ഒരു ചോദ്യം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഒരു ഒന്നിലൊരു മറു ചോദ്യം അല്ലെങ്കിൽ ഒരു മറുപടി പറയുന്നതിന് പകരം അവരുടെ മുൻപിൽ ഒരു മണിക്കൂറിന്റെ ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ നമുക്ക് ഏതോ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അങ്ങനെ അല്ല ഈ ശാസ്ത്രയുഗത്തിൽ വേദപുസ്തകം വിശ്വസനീയമോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ആരെങ്കിലും ഇങ്ങോട്ടൊരു ചോദ്യം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മറു ചോദ്യമാണ്, യൂഷ്വലി ഒരു മറു ചോദ്യമായി ചോദിക്കേണ്ടത്. അപ്പം ഈ പ്രപഞ്ചം സനാതനമാണെന്ന് പറയുന്ന ഈ കാര്യം, ഒരു മിനിറ്റ്, ഇതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ ഓണായി, ഓഫ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ആവശ്യമില്ലാത്ത ഒരു നീണ്ട ഒരു പ്രസംഗം അവരുടെ മുൻപിൽ ഫിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിന് നേരെ ഇത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണോ സിദ്ധാന്തമാണോ എന്ന് ചോദിച്ചാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യം ക്ലിയർ ആകും. ഉത്പത്തി 1:1 പറഞ്ഞത് ശരിയാണ്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഉത്പത്തി തന്നെ 1:2. ഉത്പത്തി 1:2 പറയുന്നത്, ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. Let us move to the next verse. The next verse says, And the earth was without form and void, and darkness was upon the face of the deep. Lot of people attack the Bible. Let me remind you, attacks against the Bible started a long time ago.
started at the in the first century itself, but in the modern world, the attack started 1500 years ago. And they said, look at the Bible, it says that the earth was void, empty and void, and darkness was there. We have never seen any body in this universe which is dark and which is void. And then they invented telescopes. And with telescopes, they started examining other planets. I want to show you pictures of two planets. One is this one is Mercury, and this one is Venus. Both of them are formless and void, and there is darkness. This color is added artificially to show you the surface. Angane പാഴായും ശൂന്യമായും ഈ പ്രപഞ്ചത്തിൽ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് 1500 യൂറോപ്പിലുള്ള ധാരാളം നിരീശ്വരവാദികൾ പറഞ്ഞു. അത് കഴിഞ്ഞാണ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതോടെ ഇത് ശുക്രഗ്രഹത്തിന്റെ സർഫേസാ, കംപ്ലീറ്റ്ലി പാഴായും ശൂന്യമായി കിടക്കുന്നു. അതില് കുറച്ച് വെട്ടം കാണുന്നത് അത് ആർട്ടിഫിഷ്യലി കളർ ആഡ് ചെയ്തതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അന്ധകാരമാണ് അതിൻ്റെ ഒരു ഫേസ്. മറ്റേ ഫേസ് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ കാരണം കൊണ്ടോ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ആ ഗ്രഹത്തിന് സ്വന്തമായ പ്രകാശമില്ല. രണ്ടാമത്തെ പടം ഇവിടെ ഞാൻ കാണിച്ചത്, ഇത് ചൊവ്വയുടെ ഒരു പടമാണ്. ചൊവ്വായ എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലും അത് ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു ഗ്രഹമാണ്. ഈ കളർ കാണിച്ചിരിക്കുന്നത് ചൊവ്വയുടെ സർഫേസ് നമുക്ക് കാണാൻ വേണ്ടി കളർ ചേർത്തെന്നേ ഉള്ളൂ. സോ ദൈവവചനം പറയുന്നു, ഭൂമി പാഴയും ശൂന്യമായിരുന്നു 1500 വരെ. നിരീശ്വരവാദികൾ പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കാണുന്നില്ല. അത് കഴിഞ്ഞ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞതോടെ പ്രപഞ്ചത്തിൽ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചു. ഗ്രഹങ്ങൾ പാഴായും ശൂന്യമായി കിടക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഭൂമി പാഴായും ശൂന്യമായും കിടന്നു എന്ന് തിരുവെഴുത്ത് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റില്ല. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയുള്ള ധാരാളം ഗ്രഹങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സൗരയൂഥത്തിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമായി. വേദപുസ്തകം ശാസ്ത്ര സംബന്ധമായി എന്ത് പറഞ്ഞാലും അത് 100% ആക്യുറേറ്റ് ആണ്. ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾക്ക് എതിരെ അത് പോകുന്നില്ല. ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയും വേദപുസ്തകത്തിന് എതിരെ പോയിട്ടില്ല എന്ന് ഓർപ്പിക്കട്ടെ. സോ ബൈബിൾ ഈസ് ആക്യുറേറ്റ്. ഇറ്റ് ഹാസ് നെവർ കോൺട്രഡിക്റ്റഡ് സയൻസ്. And facts of science have never contradicted the Bible. മൂന്നാമത്തെ വേദപുസ്തകത്തിലെ ആയിരക്കണക്കിന് സ്റ്റേറ്റ്മെന്റ് ഉള്ളതിൽ ഞാൻ ഒരു 10-20 മാത്രം ദൈവജനത്തിന്റെ മുൻപിൽ വെക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അത് കാണുമ്പം ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. 1:4 നമ്മൾ ഒരു വാക്യം വായിക്കുന്നു. Genesis 1:4, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. The fourth verse of Genesis says, God saw the light that it was good, and God divided light from darkness. This statement was widely attacked, very, very widely attacked by atheists and people who are opposed to the Bible. And then finally, after they invented very, very powerful telescopes, they started seeing that in planets there is a clear-cut divide between an area where there is light and an area where there is darkness. This is a picture of the earth. ഇങ്ങനെ പ്രകാശവും വെളിച്ചവും ഇരുളും തമ്മില് ഒരേ ഗ്രഹത്തിൽ സെപ്പറേറ്റ് ആകുന്നത് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് വേദോസ്തവം പറയുന്നത് തെറ്റേ എന്ന് 1500 ധാരാളം ആളുകൾ അവകാശപ്പെട്ടു. അതുകൊണ്ട് വേദോസ്തവം പറയുന്ന ഈ 1:4 തെറ്റ് എന്ന് അവകാശപ്പെട്ടു. എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതോടെ ഈ നമ്മുടെ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗ്രഹങ്ങളിലെല്ലാം ഒരേ ഏരിയ വെട്ടമുണ്ടെന്നും മറ്റ് ഡാർക്ക്നെസ് ആണെന്നും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നെന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ക്ലിയർ കട്ട് ഒരു ഡിവിഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഈ കാണിച്ചിരിക്കുന്ന പടം ഇത് ഭൂമിയുടേതാണ്.
സ്പേസിൽ നിന്ന് ഭൂമിയുടെ പടം എടുക്കുമ്പോൾ ഭൂമിയിൽ വെളിച്ചവും ഇരുളും തമ്മിലൊരു ക്ലിയർ കട്ട് ഡിവിഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇപ്പൊ ഞാൻ കാണിച്ച ഈ പടം. സോ ഇങ്ങനെ ഒന്നാം നൂറ്റാണ്ട് തൊട്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് വരെ ഏതെങ്കിലും എവിടുന്നെങ്കിലും വേദപുസ്തകത്തിലെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ആ സ്റ്റേറ്റ്മെന്റിനെ എതിർക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെ എതിർത്ത് കഴിയുമ്പോൾ ഇത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയോ അതോ വെറും സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ചോദ്യത്തിന്റെ മറുപടി ലഭിക്കും. കാരണം സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമാണെങ്കിൽ ഒറ്റ ഒരു മറുപടി പറഞ്ഞാൽ മതി, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, അത് ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുത ആയി മാറട്ടെ. പ്ലീസ് റിമെമ്പർ, വെൻ സംബഡി കംസ് വിത്ത് എ സ്റ്റേറ്റ്മെന്റ് അഗെയിൻസ്റ്റ് ദ ബൈബിൾ, ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ഡു ഈസ് ടു ആസ്ക്, ഈസ് ഇറ്റ് എ ഫാക്ട് ഓഫ് സയൻസ്? ഇഫ് ദേ സേ ഇറ്റ് ഈസ് എ തിയറി ഓഫ് സയൻസ്, യുവർ ആൻസർ ഷുഡ് ബി ലെറ്റ് അസ് വെയിറ്റ്. Let us wait. Let science discover more things so that it may become a fact. And once it becomes a fact, you will realize that doesn't go against the Bible. ഇതുപോലെ തന്നെ വേദപുസ്തകത്തിൽ ശാസ്ത്രസംബന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. ഞാൻ ആക്ച്വലി ഉത്പത്തിയിൽ ഇനിയും ഉണ്ടെങ്കിലും വേദപുസ്തകത്തിലെ ചില സെലക്ടഡ് ബുക്സിൽ നിന്ന് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം വേദപുസ്തകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ പുസ്തകങ്ങളിലും ശാസ്ത്ര സംബന്ധമായ പ്രസ്താവനകൾ ഉണ്ട്. ഉത്പത്തി 23:10, ഉത്പത്തി 23:10, എക്സഡസ് 23:10. ഐ എം ട്രൈങ് ടു പിക്ക് അപ്പ് സാമ്പിൾസ് ഫ്രം ഓൾമോസ്റ്റ് ദ ഫസ്റ്റ് ഫ്യൂ ബുക്സ് ഓഫ് ദ ബൈബിൾ ടു ഷോ യു ദാറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സയൻസ് ആർ സ്കാറ്റേർഡ് എവറിവെയർ. ഉത്പത്തി 23:10 നമ്മൾ വായിക്കുന്നത്, ഏഴാം സംവത്സരത്തിലോ അത് ഉഴവ് ചെയ്യാതെ വെറുതെ ഇട്ടേക്ക് നിന്റെ ജനത്തിലെ ദരിദ്രന്മാർ അഹോവൃത്തി കഴിക്കട്ടെ. അത് കഴിഞ്ഞ് മുന്നോട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചം റെസ്റ്റ് ചെയ്യട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഭൂമി റെസ്റ്റ് ചെയ്യട്ടെന്ന് തന്നെ ദൈവവചനം പറയുന്നുണ്ട്. എക്സഡസ് 23:10 സേസ് എവറി സെവൻത് ഡേ ലീവ് ദി എർത്ത്, ലെറ്റ് ഇറ്റ് ടേക്ക് റെസ്റ്റ്. ദർ ആർ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്, വെൻ യു സീ ദം you will see that the scripture is asking people who cultivate the earth to give it a time of rest, let it take rest. Is there any science behind it? That's a very interesting question. When the scripture makes a statement, the answer is yes. പ്രപഞ്ചത്തെ കുറിച്ച് ദൈവവചനം പറയുന്ന, അല്ലെ ഭൂമിയെ കുറിച്ച് ദൈവവചനം ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എത്ര ആക്യുറേറ്റ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായത് 20-ാം നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് വികസിത രാജ്യങ്ങൾ കൃഷിക്ക് വേണ്ടിയുള്ള ആയിരക്കണക്കിന് രീതിയിലുള്ള മെഷീൻസ് കണ്ടുപിടിച്ച് ഭൂമിയെ ശരിയായിട്ട് ചൂഷണം ചെയ്ത് ഭൂമിയിൽ നിന്ന് ലഭിക്കാവുന്ന മാക്സിമം സസ്യാദികൾ, ഫലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. ഒരു 30 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൃഷിഭൂമി എല്ലാം തരിശുഭൂമിയായിട്ട് മാറി. എത്ര വളമിട്ടാലും പ്രയോജനമില്ല, എന്തെല്ലാം ചെയ്താലും പ്രയോജനമില്ല. ഫൈനലി അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് ഈ വിഷയത്തെക്കുറിച്ച് ഗവേഷണം ചെയ്തതിൽ നിന്ന് മനസ്സിലായത്, മനുഷ്യൻ കൃത്രിമമായിട്ട് എന്ത് ചെയ്താലും ഭൂമിയുടെ ആ യീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അത് തിരിച്ചു വരത്തില്ല. അതിനൊറ്റ ഒരു മെത്തേഡേ ഉള്ളൂ, ലീവ് ഇറ്റ്. എല്ലാ 7 വർഷങ്ങളിൽ ഒരു വർഷം ഭൂമിയെ ഒരു കൃഷിയും ചെയ്യാതെ ചുമ്മാതെ ഇട്ടേക്കുക. അങ്ങനെയെങ്കിൽ 6 വർഷം കഴിഞ്ഞ് ഭൂമിക്ക് 1 വർഷം റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 6 വർഷങ്ങൾ ഭൂമിക്കുണ്ടായിരുന്ന അതേ പ്രൊഡക്ഷൻ, അതേ ഉത്പാദനശേഷി തിരിച്ചു വരും. എക്സാക്ട്ലി അത് തന്നെയാണ് ദൈവം തന്റെ വചനത്തിൽ ഇവിടെ പറഞ്ഞത്. വാട്ട് ഐ സെഡ് ഈസ് ദിസ്: ഇൻ ദ 20th century, വെസ്റ്റേൺ കൺട്രീസ് സ്റ്റാർട്ടഡ് മേക്കിംഗ് മെഷീൻസ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ടു എക്സ്പ്ലോയിറ്റ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എർത്ത്. In 20 to 30 years, they found that the earth was absolutely barren and useless. Finally, after much research,
agricultural scientists found out that if you do cultivation, any heavy cultivation for 6 years, and if you leave the earth completely untouched for one full year, the seventh year, then the earth regains its productive power. That is exactly what the scripture says here. That's a fact of science. അപ്പൊ നമ്മള് എങ്ങോട്ട് നോക്കിയാലും വേദപുസ്തകത്തിൽ ശാസ്ത്ര സംബന്ധമായ പറയുന്ന പ്രസ്താവനകൾ അത് 100% കൃത്യമാണ് എന്ന് മാത്രമല്ല, വേദപുസ്തകത്തിൽ ഈ പ്രസ്താവനകൾ വന്നു കഴിഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് ശാസ്ത്രലോകം ഇത് കണ്ടുപിടിച്ചത്. ഞാൻ സോ ഫാർ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ഭൂമി പാഴയും ശൂന്യമായും കിടന്ന് എന്നുള്ള പ്രസ്താവന വേദപുസ്തകം ആ പ്രസ്താവന ചെയ്ത് ഏകദേശം 5500 വർഷം കഴിഞ്ഞാണ് ശാസ്ത്രജ്ഞന്മാർ അതൊരു വസ്തുതയാണെന്നുള്ളത് കണ്ടുപിടിച്ചത്. കൃഷിയെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന വേദപുസ്തകത്തിൽ ഈ പ്രസ്താവന വന്നു കഴിഞ്ഞ് 3000 വർഷം ഏകദേശം, അല്ലെ 2900 വർഷം കഴിഞ്ഞാണ് അത് കറക്റ്റാണ്, അതൊരു ശാസ്ത്ര വസ്തുതയാണെന്നുള്ളത് ശാസ്ത്രലോകം കണ്ടുപിടിച്ചത്. ഇനിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 29:4. Now I want to present another fact of science. It's very interesting, particularly in 2019. We find it in Exodus 29:4. I am giving you only representative verses. You have to read the verses before it and after it. And some of the passages are very long. I am not taking time to read them, but please do read all these. This passage speaks about cleansing, washing. ഞാന് ഒരു വാക്യം പറഞ്ഞെന്നേ ഉള്ളൂ, പുറപ്പാട് 29:4. ആക്ച്വലി ഇതിൽ പല സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ ഈ പറയുന്ന വാക്യത്തിന് മുൻപ് തുടങ്ങുകയും അത് കഴിഞ്ഞ് കുറേയേറെ കഴിഞ്ഞാണ് അത് അവസാനിക്കുന്നത്. പുറപ്പാട് 29:4, അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം എന്ന് പറയുന്നു. അവർ കുളിച്ചിട്ട് വരണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധ ആ കൂടാരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അവിടെ ഓൺ ദ സ്പോട്ട് വാഷ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഈ കുളിക്കുക, വാഷ് ചെയ്യുക, തുണി വാഷ് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ ഒരു കാര്യം ക്ലിയർ ആകും. പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് പുറപ്പാട്, ലേവ്യ, ആവർത്തനം, ഇതിൽ ശുചീകരണം, വെള്ളം കൊണ്ടുള്ള ശുചീകരണത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ പല പ്രസ്താവനകളുണ്ട്. യാതൊരു ഔഷധ, ഇന്നത്തെ ആധുനിക ഔഷധശാസ്ത്രങ്ങൾ ഇല്ലാത്ത കാലത്ത് എല്ലാ രീതിയിലുമുള്ള അണുക്കളിൽ നിന്ന് മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അന്നുണ്ടായിരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളായിരുന്നു വാഷിംഗ്. ഇന്നും കോവിഡിൻ്റെ ഈ കാലത്ത് ഹാൻഡ് സ്പ്രേ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു സാധനം തൊട്ടുകഴിഞ്ഞ് ആ കൈ കൊണ്ട് മുഖം, മൂക്ക്, വായ തൊടുന്നതിന് മുൻപ് വെള്ളം കൊണ്ട് നല്ലതുപോലെ കൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറസസ് നമ്മുടെ കയ്യിൽ നിന്നും മാറിക്കിട്ടും എന്ന് ഇന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമാണ്. 21st century വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഏത് കടയിൽ പോയാലും, ഏത് ബാങ്കിൽ പോയാലും, ഏത് ഓഫീസിൽ പോയാലും അവിടെ ചിലപ്പോൾ ഒരു കുപ്പി ഹാൻഡ് സ്പ്രേ കാണും. ചിലപ്പോൾ ഓട്ടോമാറ്റിക് ഹാൻഡ് സ്പ്രേ ഉണ്ടാകും. അത് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മുടെ കയ്യിൽ കൂടെ അണുക്കൾ സ്പ്രെഡ് ചെയ്യും എന്ന് ശാസ്ത്രലോകത്തിന് എന്നാണ് മനസ്സിലായത്? അത് ലെറ്റ് മീ ആസ്ക് യു, എന്നാണ് ശാസ്ത്രത്തിന് മനസ്സിലായത്? വേദപുസ്തകം ശുചീകരണത്തെ കുറിച്ച് 3000 വർഷങ്ങൾക്ക് മുൻപ് ഒന്നിലധികം ആജ്ഞകൾ നൽകി. അങ്ങനെ ശുചീകരണം ആവശ്യമാണെന്നും ദേഹത്തു നിന്ന് അശുദ്ധിയെല്ലാം മാറ്റണം എന്നുള്ളത് ശാസ്ത്രലോകത്തിന് എന്നാണ് മനസ്സിലായത്? വി ഓൾ നോ ഹൗ മച്ച് ഇമ്പോർട്ടൻസ് ഈസ് പ്ലേസ്ഡ് അപ്പോൺ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഹാൻഡ് സ്പ്രേ ദീസ് ഡേയ്സ് സോ ദാറ്റ് ദ ബാക്ടീരിയ ആൻഡ് വൈറസസ് ആർ ഡിസ്ട്രോയ്ഡ്. ടുഡേ എവറിബഡി നോസ് ഇറ്റ്. ഓക്കെ, വെൻ ഡിഡ് മാൻ ഡിസ്കവർ ഇറ്റ്?
Or rather, when did the Bible say it? 3,000 years ago, the books of Exodus, Leviticus, and Deuteronomy laid a great emphasis on washing. But modern medicine, I'm talking about modern allopathic medicine, did not know it till approximately 1860. This is a medical doctor. His name is Ignaz Semmelweis. He was beaten and killed in 1865. Do you know why? He was in charge of a hospital. He wanted his people to practice cleanliness, and for that he was beaten and killed. Because even in 1860, people, modern medicine did not know how important washing is. In hand washing and hand cleaning, valare important aanu namakkariyam. Aashupathriyil oru surgery conduct cheyyunnathinu munpu doctors avarude ee kai full wash cheyyum, adu kazhinju spray cheyyum. അത് കഴിഞ്ഞ് ഒരു സാധനത്തെയും തൊടാതെ ഗ്ലൗസ് ഇടും, എന്നിട്ടാണ് സർജറി കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ആധുനിക ശാസ്ത്രം എന്ന് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചത് 1860 കഴിഞ്ഞാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇതാദ്യമായിട്ട് കണ്ടുപിടിച്ച ഡോക്ടറാണിത്, ഇഗ്നാസ് സെമ്മെൽവെയ്സ്. ഡോക്ടേഴ്സ്, സർജൻസ് സർജറി ചെയ്യുന്നതിന് മുൻപ് കൈ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് സെമ്മെൽവെയ്സ്, അല്ലെ ഡോക്ടർ സെമ്മെൽവെയ്സ് ഏത് ഹോസ്പിറ്റലിന്റെ ഇൻചാർജ് ആയിരുന്നു, ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് അത് കമ്പൽസറി ആക്കിയതിന് ഈ ഡോക്ടറിനെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്, ലിറ്ററലി തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. സംഭവം ഇങ്ങനെയാണ്. ഓസ്ട്രിയ, യൂറോപ്പില് ഒരു ഹോസ്പിറ്റലിന് ഇൻചാർജ് ആയിരുന്നു. ആ ഹോസ്പിറ്റലില് വലിയൊരു പ്രസവ വാർഡ് ഉണ്ടായിരുന്നു. പ്രസവ വാർഡില് പ്രസവം കഴിഞ്ഞ് സ്ത്രീകൾ വളരെയധികം മരിക്കുന്നുണ്ടായിരുന്നു. അത് അന്നത്തെ ഒരു കോമൺ ഒരു കാര്യമായിരുന്നു. നമുക്കറിയാം, ഒരു നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസിന്റെ സമയത്ത് പോലും പ്രസവത്തോടെ മരിച്ചു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേൾക്കുന്നതാണ്. ഓസ്ട്രിയയിലെ ഈ ഡോക്ടർ എന്തുകൊണ്ട് ഈ രോഗികൾ മരിക്കുന്നു, ഇവരെ രക്ഷിക്കാൻ സാധിക്കത്തില്ലയോ എന്ന് ചിന്തിച്ച് ഫൈനലി ഡോക്ടർ ഇഗ്നാസ് സെമ്മെൽവെയ്സ് ഒരു നിഗമനത്തിലെത്തി. ഹാൻഡ് വാഷിങ്ങിൽ കൂടെ നമുക്ക് ഈ മരണങ്ങളെ തടയാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഡോക്ടറിനെ തല്ലിക്കൊന്നത്. ഡോക്ടർ ഈ നിഗമനത്തിലെത്തിയതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ആശുപത്രിയിലെ മെഡിക്കൽ പ്രാക്ടീസസ് ഡോക്ടർ ആദ്യമേ പരിശോധിച്ചു. അവിടുത്തെ മെഡിക്കൽ പ്രാക്ടീസസ് ഇങ്ങനെയായിരുന്നു. അന്ന് ഗ്ലൗസ് ഒന്നുമില്ല, ഈ നാച്ചുറൽ റബ്ബറൊക്കെ അത് കഴിഞ്ഞാണ് അതും കൊണ്ട് ഇങ്ങനെ ഗ്ലൗസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അന്നത്തെ ഒരു പ്രാക്ടീസിനനുസരിച്ച് സീനിയർ ഗൈനക്കോളജിസ്റ്റ്, അന്ന് ആണുങ്ങൾ മാത്രമേ ഗൈനക്കോളജിസ്റ്റ് ഉള്ളായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈവൻ ഞാൻ കോളേജിൽ പഠിച്ച കാലം വരെ ആണുങ്ങളായിരുന്നു ഗൈനക്കോളജിസ്റ്റ് മെജോറിറ്റി. അപ്പം സീനിയർ ഗൈനക്കോളജിസ്റ്റ് ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ കൂടെ വന്ന് ആദ്യമേ അന്ന് രാത്രി മരിച്ച ഡെഡ് ബോഡീസ് മുഴുവൻ പോയി പരിശോധിക്കും, പോസ്റ്റ്മോർട്ടം ചെയ്യും, വയറ് കട്ട് ചെയ്ത് കുടലൊക്കെ എടുത്ത് കൈകൊണ്ട് പരിശോധിച്ച് സ്റ്റുഡൻസിനോട് പരിശോധിക്കാൻ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ കൈയൊന്നും കഴുകാതെ നേരെ ഗൈനക്കോളജിക്കൽ വാർഡിൽ ചെന്ന് പെണ്ണുങ്ങളെ കൈകൊണ്ട് പരിശോധിക്കുമായിരുന്നു. അങ്ങനെ അണുക്കൾ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്ത്രീകൾ മരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലെത്തി ഡോക്ടർ ഇഗ്നാസ് സെമ്മെൽവെയ്സ് ഒരു നിയമമുണ്ടാക്കി. ഡെഡ് ബോഡിയെ തൊട്ട് ഡോക്ടേഴ്സ് എല്ലാം കൈ സോപ്പും കൊണ്ട് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് മാത്രമേ പിന്നെ ജീവനുള്ള രോഗികളെ തൊടാവൂ. ആ നിയമം ആ ആശുപത്രിയിൽ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞതോടെ 10-ൽ നിന്ന് 9 സ്ത്രീകൾ രക്ഷപ്പെട്ടു തുടങ്ങി. മരണത്തിന്റെ റേറ്റ് 90% കുറഞ്ഞു. കൂടുള്ളവർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തോ? നോ. കൂടുള്ളവർ ഇതാവശ്യമില്ലാത്ത നിയമമാണ്, ഞങ്ങളെ ഹാരസ് ചെയ്യുവാന്ന് പറഞ്ഞ്
കംപ്ലെയിൻ ചെയ്ത് ഡോക്ടർ ഓസ്ട്രിയ വിട്ട് ഓടിപ്പോകേണ്ടി വന്നു, തൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഇന്ന് നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഡെഡ് ബോഡിയെ തൊട്ട് കഴിഞ്ഞ് ആ കൈയെ വേണ്ട രീതിയിൽ വാഷ് ചെയ്ത് ആൻറ്റിസെപ്റ്റിക് ഉപയോഗിക്കാതെ ഒരു ഗൈനക്കോളജിൽ പേഷ്യൻറ്റിനെ തൊടുവന്നെങ്കിൽ അതൊരു സീരിയസ് ഒരു ക്രൈമാണ്, ആ ഡോക്ടർ ശിക്ഷിക്കപ്പെടും. ഇൻഫാക്ട് ഒരു ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവിൽ കിടക്കുമ്പോൾ ഇൻഫെക്ഷൻ വന്നാൽ ആശുപത്രിയുടെ ലൈസൻസ് എടുത്തു മാറ്റും. ഇന്ന് നമുക്കറിയാം, എന്നാൽ അന്ന് ഈ ഡോക്ടറിൻ്റെ കൂടെയുള്ള ആളുകൾ ഡോക്ടറിനെ എതിർത്ത് തൻ്റെ മെഡിക്കൽ ജോലി പോയി, താൻ ഓസ്ട്രിയ വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി സെറ്റിലായി. ടുഡേ വി നോ ഹൗ ഇമ്പോർട്ടൻ്റ് വാഷിംഗ് ഈസ്. ടുഡേ വി നോ ദാറ്റ് ഇഫ് യു കട്ട് ഓപ്പൺ എ ഡെഡ് ബോഡി ആൻഡ് ടച്ച് ഇറ്റ് ഓൾ ഓവർ, യു ആർ നോട്ട് സപ്പോസ് ടു ടച്ച് എ ലിവിംഗ് പേഴ്സൺ വിത്ത് ദാറ്റ് ഹാൻഡ് ബിക്കോസ് ദാറ്റ് ഡെഡ് ബോഡി മൈറ്റ് ബി ഹാവിംഗ് എ ലോട്ട് ഓഫ് ബാക്ടീരിയ ആൻഡ് വൈറസസ്. And therefore, first of all, without gloves, they don't do it today. And then even after removing the gloves, they have to wash their entire hand according to protocol, and then only can they touch a living person. This doctor is the first person in medical science who introduced it. He was chased. He was stripped of his job. He ran away from Austria to another country. But since he was a very, very, very senior doctor, he got a job there. ഈ ഡോക്ടർ അവിടെ നിന്ന് ഓടി മറ്റൊരു രാഷ്ട്രത്തിൽ പോയി സെറ്റിലായി. വളരെ സീനിയർ ഒരു ഡോക്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടി. അവിടെയും ഈ നിയമം ഉണ്ടാക്കി. ഇമ്മീഡിയറ്റ്ലി കൂടെ ഉള്ള ആളുകൾ എതിർത്തു, ഡോക്ടറിനെ ഹാരസ് ചെയ്തു, ബോയ്കോട്ട് ചെയ്തു. ഫൈനലി യാതൊരു മാനസിക പ്രോബ്ലം ഇല്ലാത്ത ഡോക്ടർ ഇഗ്നാസ് സെമെ ലൂയിസിനെ അവർ ഒരു സൈക്യാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. യാതൊരു സൈക്യാട്രിക് പ്രോബ്ലം ഇല്ലായിരുന്നു. വാഷിംഗ് വേണമെന്ന് പറഞ്ഞതിന് സൈക്യാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. ആ വാർഡിൽ നിന്ന് എനിക്ക് രോഗമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ പുറത്തിറങ്ങി പോകുന്ന കണ്ട് അവിടുള്ള ഗാർഡ്സ് ഡോക്ടറിനെ ശരിയായിട്ട് അങ്ങ് വടിയും കൊണ്ട്, വടികളും ചൂരലും കൊണ്ട് മർദ്ദിച്ചു. അങ്ങനെ മർദ്ദിച്ച് അവിടെ തന്നെ കൊളാപ്സായി ഡോക്ടർ മരിക്കുകയാണ് ചെയ്തത്. ഹി ഗോട്ട് എ ന്യൂ ജോബ്. ദർ ഓൾസോ ഹി ഇമ്പോസ് ദ സെയിം റൂൾ. ഹിസ് ഫെലോസ് ഒപ്പോസ്ഡ് ഹിം ആൻഡ് ഫൈനലി ടു സ്റ്റോപ്പ് ഹിം ദേ മാനിപ്പുലേറ്റഡ് ആൻഡ് അഡ്മിറ്റഡ് ഹിം ഇൻ എ സൈക്യാട്രിക് വാർഡ്. സഡൻലി ഡോക്ടർ ഇഗ്നാസ് സെമെ ലൂയിസ് റിയലൈസ്ഡ് ഫോർ ട്രൂത്ത് ദേ ഹാവ് മേഡ് മീ എ മാഡ് മാൻ. He tried to leave that psychiatric hospital. In 1800s, psychiatric hospitals were staffed by very strong bullies. When they saw this doctor going out, they gave him such a thrashing with hands and fists and rods that he collapsed and died for speaking the truth. See, the scripture made this thing clear. Washing is essential after you touch something that is contaminated. And here, humans discovered it. Modern science discovered it only after 1860. But even in 1860, it was not universal. ഇന്ന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്രോപ്പർ ക്ലെൻസിങ് വേണം എന്നുള്ളത് അതൊരു ഒരു പ്രോട്ടോക്കോളാണ്. എന്നാൽ പോലും ചിലർ ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്യത്തില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ ഒരു രോഗിയെ സ്പർശിച്ചാൽ ആ രോഗിയുടെ ഇൻഫെക്ഷൻ മറ്റൊരു രോഗിക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്പർശിച്ചാൽ മറ്റൊരു വ്യക്തിക്ക്, ആദ്യത്തെ വ്യക്തിയിൽ നിന്നുള്ള അണുക്കൾ സ്പ്രെഡ് ചെയ്യരുത്. അതുകൊണ്ട് വാഷിംഗ് ആവശ്യമാണെന്നുള്ളത് ഇപ്പം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ തിരുവെഴുത്ത് 3000 വർഷങ്ങൾക്ക് മുൻപ് ഇക്കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. ഇന്ന് ഒരു വാക്യം മാത്രമേ ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിച്ചിട്ടുള്ളൂ. എന്നാൽ ഇത് പുറപ്പാടിലും ലേവിയയിലും അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ഈ ഒരു സ്റ്റോറി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിനൊരു കാരണമുണ്ട്. ശാസ്ത്രം വേദപുസ്തകത്തെ കംപ്ലീറ്റ്ലി ഖണ്ഡിച്ചെന്നും പറഞ്ഞ് ആരെങ്കിലും ചാടി
വലിയ അഹങ്കാരത്തോടെ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുവാണെങ്കിൽ അവിടെ വലിയ പ്രസംഗമൊന്നും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈസ് ഗെയിം ഉണ്ട്. ഈ ഒരു ടീം ബലൂണിനെ ഇങ്ങനെ അവർ തട്ടി 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 വായുവിൽ മെയിൻറ്റെയിൻ ചെയ്യും. അവരുടെ ഓപ്പോസിറ്റ് ടീമിൽ നിന്നൊരാൾ മുട്ടുസൂചിയും കൊണ്ട് നിൽക്കും. അപ്പം ടീമിൻ്റെ ശ്രമം ഈ മുട്ടുസൂചിക്കാരൻ അത് ബലൂണിനെ തൊടാൻ പാടില്ല. മുട്ടുസൂചിക്കാരൻ്റെ ശ്രമം എങ്ങനെയെങ്കിലും ആ ബലൂൺ അത് പൊട്ടിച്ചു കളയണം. ഈ ബലൂൺ പോലെ വേദോത്സവത്തിന് വിരോധമായ ആശയം കൊണ്ട് വരുന്ന ആളുകൾ അതിന് യാതൊരു കഴമ്പില്ലാത്ത കാര്യങ്ങളാണ്. ബലൂണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതിൽ വായുവ് മാത്രമേ ഉള്ളൂ. അത് മുട്ടുസൂചിയും കൊണ്ട് ഒരു കുത്തു കൊടുക്കുന്നത് പോലെ വേദപുസ്തകത്തിനെതിരെ ആരെങ്കിലും ഏതെങ്കിലും ചോദ്യം കൊണ്ട് വന്നാൽ മുട്ടുസൂചിയും കൊണ്ട് ഒരു കുത്തു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന കാര്യം കേട്ടു, മനസ്സിലായി. ഇനിയും നിങ്ങൾ ചോദ്യം നിങ്ങളാണ് ചോദിച്ചത്, അതുകൊണ്ട് ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ ഈ പ്രസ്താവന, ശാസ്ത്രത്തിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഈ ഒബ്ജക്ഷൻ, ഇത് സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയാണോ അതോ ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തം മാത്രമാണോ? ഒരു ഉദാഹരണം ഓർപ്പിക്കട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലുള്ള മുസ്ലിം ഡിബേറ്ററായ എം എം അക്ബർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പെരുമ്പാവൂർ നടന്ന ഡിബേറ്റായിരുന്നു. ചോദിച്ച ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്, ദൈവം സസ്യാദികളെ ആദ്യമേ ഉണ്ടാക്കി ഒരു ദിവസം കഴിഞ്ഞാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത്. സൂര്യനെയും ചന്ദ്രനെയും ഇല്ലാതെ സസ്യാദികൾ എങ്ങനെ സർവൈവ് ചെയ്യും? ഞാൻ ഓർപ്പിച്ചു, സഖാവെ 24 മണിക്കൂറിന്റെ കാര്യമേ ഉള്ളൂ. അല്ലല്ലല്ല, സൂര്യനെയും ചന്ദ്രനെയും ഇല്ലാതെ എങ്ങനെ സർവൈവ് ചെയ്യും? സൂര്യനെയും ചന്ദ്രനെയും ഇല്ലാതെ സസ്യാദികൾക്ക് 24 മണിക്കൂർ സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയാണോ? അല്ല. അത് ആ വ്യക്തിയുടെ തലയിൽ നിന്ന് വന്ന തിയറിയാണ്. ശാസ്ത്ര വസ്തുത ഈ ലോകത്തിൽ എത്രയോ നാടുകളിൽ വലിയ കൊടുങ്കാറ്റും പൊടിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 2, 3, 4 ദിവസം സൂര്യപ്രകാശം കിട്ടാതെ പോകും. കാനഡയിലൊക്കെ ചില സ്ഥലത്ത് 6 മാസം സൂര്യപ്രകാശം കിട്ടത്തില്ല. 6 മാസം സൂര്യപ്രകാശം കിട്ടാതിരിക്കുമ്പോൾ അവിടെയുള്ള സസ്യാദികളെല്ലാം ഇല്ലാതെയാകുവാന്നോ? നോ. സസ്യാദികൾക്ക് ക്ലോറോഫിൽ നിർമ്മിക്കുവാൻ വേണ്ടി സൂര്യപ്രകാശം വേണമെന്നുള്ളത് സത്യമാണെങ്കിലും 24 മണിക്കൂറോ 24 ദിവസമോ സർവൈവ് ചെയ്യാനുള്ള കഴിവ് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓ, ഒരു ദിവസം കൊണ്ടത് നശിച്ചു പോയി കാണും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ സിദ്ധാന്തമാണ്. സ്ഥാപിക്കപ്പെട്ട വസ്തുത എന്ത് പറയുന്നു? സ്ഥാപിക്കപ്പെട്ട വസ്തുത പറയുന്നത് സസ്യാദികൾ കുറേയേറെ സമയം സർവൈവ് ചെയ്യുമെന്നാണ്. വട്ട് ഐ സെഡ് ഈസ് ടുമോറോ ഐ ഗേവ് സോ മച്ച് എക്സ്പ്ലനേഷൻ ടു ദിസ് പർട്ടിക്കുലർ സ്റ്റോറി ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റോറി റിലേറ്റഡ് ടു എവറിഡേ ഈവെന്റ്സ് വിച്ച് യു ആർ ഫേസിംഗ്. ക്ലെൻസിങ്, ക്ലീനിങ്. ദ സ്ക്രിപ്ചർ സെഡ് ഇറ്റ് 3000 years ago. മാൻ ഡിസ്കവേർഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ 1860. But even in 20th century, people were not following it. I still remember many doctors during my college days who were not following this rule or this practice. A COVID had to come, a pandemic had to come to teach people to wash their hands. And even today, many of them are not doing, though scripture made it a rule 3000 years ago. So in the light of that, what I said in Malayalam was this: tomorrow, when somebody comes with a statement, hey, modern science, such and such thing has disproved the Bible, please remember, your job is not to give a lecture to him. You ask him, okay, friend, you ask me a question. I am also going to ask you a question. You answer it. And my question is, this statement which you brought from science, is it a fact of science or is it a theory of science? ഇതുപോലെ തന്നെ ലേവ്യ പുസ്തകത്തിൽ നിന്നൊരു പ്രസ്താവന നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം 11:1. Let us move on to Leviticus chapter 11 verse 1.
Actually, there are too many verses from that chapter, and I'll present only representative verses. ലേവ്യ പുസ്തകത്തിൽ ധാരാളം വാക്യങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഒന്നും രണ്ടും നമ്മൾ വായിക്കേണ്ടതാണ്. വായിച്ചാല് അവിടെ നമ്മൾ വായിക്കുന്ന യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത് നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങൾ ഇവ. അത് കഴിഞ്ഞ് മൂന്നാം വാക്യത്തിൽ കുളമ്പ് പിളർന്നതിനെ തിന്നാം എന്ന് ദൈവവചനം പറയുന്നു. 11:9 വെള്ളത്തിലുള്ള ജീവികൾ അതിൽ ഏതിനെ നമുക്ക് ഭക്ഷിക്കാമെന്ന് പറയുന്നു. 13 പക്ഷികളിൽ ഏത് എന്ന് ഏതിനെ നമുക്ക് ഭക്ഷിക്കാമെന്ന് പറയുന്നു. 20 മറ്റ് ഈ ഇഴജന്തുക്കളെ കുറിച്ച് പറയുന്നു. ആ വാക്യങ്ങള് എല്ലാം ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് ആദ്യത്തെ വാക്യം മാത്രമേ വായിച്ചുള്ളൂ. ബാക്കി ദൈവജനം ഈ ക്ലാസ് കഴിഞ്ഞ് വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. Leviticus chapter 11, after this class is over, I request that you read the whole of it. Verses 1 to 3 talk about the meat that we can eat. From the animal world. 9th verse speaks about what kind of a water creatures we can consume. 13th verse speaks about what kind of birds we can consume. 20 to 23 speak about insects. As we read these verses, one thing becomes clear. Certain animals, certain kind of sea creatures or water creatures, certain kinds of birds and certain kind of creepers are forbidden for man. Here you can see a couple of scavenger birds. Two varieties can be seen. One is the vulture and the other is another scavenger bird, a large scavenger bird. The scripture strictly forbids eating of scavenger animals, scavenger fish, scavenger birds and scavenger creepers, because scavengers scavenge, take all the dirt into their body. They regular consumption of scavengers is and can be very harmful. See, 3000 years ago the scripture made these things clear. ഇവിടെ മൃഗങ്ങള് പക്ഷികൾ വെള്ളത്തിലുള്ള ജീവികൾ ഇഴജന്തുക്കളിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ജീവികളെ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കണം. മൃഗങ്ങളുടെ ഇടയ്ക്ക് തോട്ടിവേല ചെയ്യുന്ന മൃഗങ്ങളെയും പക്ഷികളെയും മീനിനെയൊക്കെയാണ് മനുഷ്യൻ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത്. തോട്ടിവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ മാലിന്യത്തെയും ഭക്ഷിച്ച് ഡൈജസ്റ്റ് ചെയ്യുന്ന ഈ മൃഗങ്ങൾ, അതുപോലെ തന്നെ പക്ഷികൾ, കാക്ക, കഴുകൻ, മീന്, സക്കർ ഫിഷ്, ഇത് സർവ മാലിന്യങ്ങളെയും തിന്നുന്നതായതുകൊണ്ട് അതിൻ്റെ ആമാശയത്തിലും കുടലിൽ മാത്രമല്ല, ഈവൻ അതിൻ്റെ കരളിൽ പോലും അതിൻ്റെ വിഷാംശങ്ങൾ ഉണ്ടാകും, ബാക്ടീരിയ ഉണ്ടാകും, വൈറസസ് ഉണ്ടാകും, അത് മനുഷ്യന് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ദൈവം അത് നിഷേധിച്ചത്. 21st century ദൈവവചനം നിഷേധിച്ച പലതിനെ മനുഷ്യൻ തിന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മെഡിക്കൽ ഡോക്ടറിനോട് ഒന്ന് ചോദിച്ചാൽ അവർ പറയും, ശരിയാണ് മോഡേൺ കുക്കിങ്ങിൻ്റെ മെത്തേഡ്സ് ഉണ്ട്, അതുകൊണ്ട് കുറേയൊക്കെ കുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തുന്ന പല രീതിയിലുള്ള രോഗങ്ങൾ ഇങ്ങനെ ഭക്ഷിക്കാൻ പാടില്ലാത്തതിനെ ഭക്ഷിച്ചതിൻ്റെ കാരണം കൊണ്ടാണ്. തിരുവെഴുത്ത് 3000 മുൻപ് ആജ്ഞാപിച്ച കാര്യങ്ങൾ അത് സത്യമാണെന്നുള്ളത് ആധുനിക ശാസ്ത്രം, പ്രത്യേകിച്ച് മീറ്റ്, ഫിഷ്, ഇതിനെക്കുറിച്ച് ആധുനിക ശാസ്ത്രം 20th century കണ്ടുപിടിച്ചത്. പ്ലീസ് റിമെമ്പർ, സ്കാവെഞ്ചർ ആനിമൽസ് ക്യാരി ഓൾ കൈൻഡ്സ് ഓഫ് പൊല്യൂഷൻ, ഓൾ കൈൻഡ്സ് ഓഫ് ടോക്സിൻസ്, ഓൾ കൈൻഡ് ഓഫ് ബാക്ടീരിയ, ഓൾ കൈൻഡ് ഓഫ് വൈറസസ്. ആൻഡ് ദോ മോഡേൺ കുക്കിംഗ് ക്യാൻ റിമൂവ് സം ഓഫ് ദെം, മോഡേൺ കുക്കിംഗ് ഈസ് നോട്ട് ഏബിൾ ടു റിമൂവ് ഓൾ ഓഫ് ദെം. ആസ്ക് എനി ഗുഡ് ഡോക്ടർ, എ ഫിസിഷ്യൻ,
And he will say that it is a nightmare for a physician when people acquire all kind of infections from scavenger animals and go for treatment. Often that's a very lengthy and difficult treatment. Please remember, 3,000 years ago, the scripture said, don't eat scavenger animals. Man discovered it only in the 20th century. And in the 20th century, many countries made it a rule to have food inspectors who will inspect meat and fish and certify, then only can it be sold. But even in the 21st century, that is not imposed universally everywhere. 20th നൂറ്റാണ്ടായപ്പോൾ മനുഷ്യൻ ഇത് കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഈ കശാപ്പ് അല്ലെ അറവ് ശാലകളിൽ അത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് ഉണ്ടാകണമെന്നും അത് സീല് കുത്തണം ഇത് ഓക്കെ ആണെന്നുള്ളത് എന്ന് പറഞ്ഞെങ്കിലും 21st നൂറ്റാണ്ടായിട്ട് പോലും ഇന്നും ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലുള്ള പല രാഷ്ട്രങ്ങളിൽ ഈ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുന്നില്ല. അതിൻ്റെ കാരണം കൊണ്ട് ഏതെല്ലാം രോഗങ്ങളാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളത് ഏതെങ്കിലും ഡോക്ടറിനോട് ചോദിച്ചാൽ അത് വ്യക്തമാകും. അതുപോലെ തന്നെ 21st നൂറ്റാണ്ടിൽ നമ്മളെല്ലാം അറിഞ്ഞ ഒരു കാര്യമാണ്, അത് ലേവ്യ പുസ്തകം 13th അധ്യായത്തിൽ 3000 വർഷങ്ങൾക്ക് മുൻപ് തിരുവെഴുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 13, ആക്ച്വലി 13 കംപ്ലീറ്റ് ആ വിഷയമാണ്. One of the things which has become very common these days and known to even a child was explained by God in Leviticus 13. Leviticus 13 was written 3,000 years ago. What is Leviticus 13? Quarantine. Leviya Pustakam 13th adhyayathinte vishayam endu? 13 almost complete quarantine ne kurichana. ഇന്ന് ഒരു കുട്ടിയോട് ചോദിച്ചാൽ പോലും ക്വാറന്റൈൻ എന്ത് എന്ന് ആ കുട്ടി പറയും. നമ്മൾ ക്വാറന്റൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ധാരാളം ആളുകൾ, അത് നമ്മുടെ പോഷത്വമാണ്. എന്നാൽ 3000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, അണുക്കളെയും വൈറസസിനെയും ബാക്ടീരിയ ആൻഡ് വൈറസസിനെ മാറ്റി നിർത്താൻ വേണ്ടി നമ്പർ വൺ പെരുമാറ്റച്ചട്ടം ക്വാറന്റൈൻ, അവരെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടുഡേ വി ഓൾ നോ അബൌട്ട് ക്വാറന്റൈൻ, വി ലിബറലി ബ്രേക്ക് ഇറ്റ്. ബട്ട് 3,000 ഇയേഴ്സ് അഗോ ദ സ്ക്രിപ്ചർ മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ദറ്റ് ഇഫ് എ പേഴ്സൺ ഹാസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ദെൻ ടു കണ്ടെയ്ൻ ദ ബാക്ടീരിയ ആൻഡ് വൈറസസ് ഫ്രം സ്പ്രെഡിങ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ഈസ് ക്വാറന്റൈൻ, നോട്ട് മെഡിസിൻസ്. This picture shows the first 3 astronauts who went to moon. When they came back to the earth, they were quarantined. Inside the glass window, you can see them. That's a vehicle in which they were quarantined. And it is on the right, the man who is looking at them and smiling is Richard Nixon, the president of America. They were not allowed to interact with anybody because at that time they thought if there is any bacteria or virus on moon, which is unknown on the earth, it should not play havoc. And therefore, those 3 astronauts were quarantined, I believe, for 2 weeks. And when no symptom of disease was seen in their body, they were allowed to come out. ഈ ഞാൻ ഈ കാണിച്ച പടം ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയ 3 ആളുകളാണ്. ചന്ദ്രനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ചന്ദ്രനിൽ ഏതെങ്കിലും ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് കൂടെ കൊണ്ടുവന്ന് കാണും. അതുകൊണ്ട് ആ ബാക്ടീരിയ ആൻഡ് വൈറസ് മനുഷ്യൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ബാക്ടീരിയ ആൻഡ് വൈറസ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അവർ ചെയ്തത് ഇമ്മീഡിയറ്റ് ക്വാറന്റൈൻ ആയിരുന്നു. അവര് സമുദ്രത്തിൽ വന്നു വീണു, ഇമ്മീഡിയറ്റ്ലി അവരെ ഈ വാനിലോട്ട് അങ്ങ് ക്ലോസ് ചെയ്യുകയായിരുന്നു. അവരോട് നിന്ന് സംസാരിക്കുന്ന, വലത്ത് നിന്ന് സംസാരിക്കുന്ന അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആണ്. പരസ്പരം ക്ലാസ്സിൽ കൂടെ മാത്രമേ കാണാൻ സംബന്ധിച്ചുള്ളൂ. എന്ന ഇവരെ 2 ആഴ്ചയോളം ക്വാറന്റൈൻ ചെയ്തു കഴിഞ്ഞാണ്, യാതൊരു ഇൻഫെക്ഷൻ ഇല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാണ് ഇവരെ പുറത്തുവിട്ടത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇത്
ഞാനെല്ലാം കൂടെ വേദപുസ്തകത്തിൽ നിന്ന് ഒരാറ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരാറായിരം കാര്യങ്ങൾ ഇതുപോലുള്ളത് പറയാനുണ്ട്. ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ ദൈവവചനം പറയുന്നുണ്ട്. ശാസ്ത്രം അത് കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വേദപുസ്തകം അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ ഒരു നല്ല ശതമാനം നിരീശ്വരവാദികളും യുക്തിവാദികളും പുച്ഛിച്ചു ചോദ്യം ചെയ്തു. എന്നാൽ ശാസ്ത്ര വസ്തുതകൾ ഇന്ന് ഒരു കാര്യം സമ്മതിക്കുന്നു. വേദപുസ്തകം പറഞ്ഞ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് വേദപുസ്തകം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അതെല്ലാം വസ്തുതയായിരുന്നു. ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുത പോലും ബൈബിളിൻ്റെ ഒരു പ്രസ്താവനയും തെറ്റ് എന്ന് തെളിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബൈബിളിൻ്റെ ഒരു പ്രസ്താവന പോലും സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയെ ചോദ്യം ചെയ്തിട്ടില്ല. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇത് വളരെ സിമ്പിൾ ഒരു കീ ആണ്. ഈ കീ ഉപയോഗിച്ച് എത്ര വലിയ ഉഗ്രനായ വാദപ്രതിവാദക്കാരനാണെങ്കിലും അവനെ സൈലന്റ് ആക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ അവരുടെ ഒന്നോ രണ്ടോ ശതമാനം ചോദ്യങ്ങളുടെ മറുപടി നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല എന്ന് വരും. അത് നോർമലാണ്. ഒരു നല്ല മോഡേൺ ആശുപത്രി ചെന്നാൽ തന്നെ ഒരു ഫിസിഷ്യൻ ഒരു രോഗിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 98% കേസസ് ഡയഗ്നോസ് ചെയ്യും. 2% സ്പെഷ്യലിസ്റ്റിന് റഫർ ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രത്തിൻ്റെ ഫീൽഡിൽ അതുപോലെ തന്നെയാണ്. 98% ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മറുപടി പറയാവുന്നതാണ്, നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതാണ്. ഒരു 2% ചിലപ്പം പെട്ടെന്ന് ക്ലിയർ ആയില്ലെന്നിരിക്കും. സയൻസിൻ്റെ ചിലപ്പോൾ ഏതെങ്കിലും വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തിയറി ആയിരിക്കും ഒരു വസ്തുത എന്നും പറഞ്ഞ് അത് നിങ്ങളുടെ മുൻപിൽ ആളുകൾ അവതരിപ്പിക്കുന്നത്. അത് ഈ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്നുള്ള വിഷയം സ്പെഷ്യലൈസ് ചെയ്യുന്ന ആരെയെങ്കിലും വിളിച്ച് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ കറക്റ്റ് മറുപടി എന്ന് മാത്രമല്ല ആ വിഷയത്തെ കുറിച്ച് വായിക്കാനുള്ള മെറ്റീരിയൽസ് അതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലെറ്റ് മീ ക്ലോസ്. പ്ലീസ് റിമെമ്പർ, വി ഇന്ത്യൻസ് ഡോണ്ട് ലൈക്ക് സിമ്പിൾ കീസ്. വി വാണ്ട് ടു മേക്ക് എവറിഥിങ് വെരി കോംപ്ലെക്സ്. അതർവൈസ് വി ഡോണ്ട് ഗെറ്റ് എമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. പ്ലീസ് റിമെമ്പർ, ഡിഫൻസ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് നോട്ട് ഫോർ എമോഷണൽ സാറ്റിസ്ഫാക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് ഫോർ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഡിഫീറ്റിംഗ് അതേഴ്സ്. ഇറ്റ് ഈസ് ടു ഫോർ ഡിഫെൻഡിങ് ദ വേർഡ്. And therefore, use the simple key. 98% of the time, you will be able to handle it. 2% of time, you may not be able to handle it. Don't worry. Ask somebody who specializes in apologetics, and he will be able to give you a suitable answer. If you have any questions, first you ask whether it is a fact of science or theory. If you don't get an answer, you are welcome to contact me over WhatsApp. May God bless you to use this powerful key in an extra powerful manner in the coming days. God bless you. പ്രിയ സ്നേഹിത, ബ്രദർ ഇൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.